കൂനൂർ ദുരന്തത്തിൽ മരിച്ച സേനാംഗങ്ങളിൽ തൃശൂർ പുത്തൂരിനടുത്തുള്ള പൊന്നുകര മൈമ്പിളി ക്ഷേത്രത്തിന് സമീപം അറയ്ക്കൽ വീട്ടിൽ പ്രദീപ്. ഛത്തീസ്ഗഡിലെ മാവോവാദികൾക്കെതിരായ സേനാ നീക്കം ഉത്തരാഖണ്ഡിലെയും കേരളത്തിലെയും പ്രളയ സമയത്തെ രക്ഷാദൌത്യം തുടങ്ങി അനേകം സേനാ മിഷനുകളിൽ സാന്നിധ്യമായിരുന്നു പ്രദീപ്. ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ ഫ്ളൈറ്റ് ഗണറായിരുന്നു ഈ 37-കാരൻ. പ്രദീപ് സ്ഥലത്ത് തന്നെ മരിച്ചു. സേനയിൽ വാറന്റ് ഓഫീസറായിരുന്നു പ്രദീപ്. കുടുംബത്തോടൊപ്പം കോയമ്പത്തൂരിനടുത്തുള്ള സുലൂർ വായുസേനാ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. കുറച്ചു ദിവസം മുൻപ് മകന്റെ ജന്മദിനവും അച്ഛൻ രാധാകൃഷ്ണന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിയിരുന്നു. 4 ദിവസം മുൻപാണ് മടങ്ങിയത്. അമ്മ കുമാരി, ഭാര്യ ശ്രീലക്ഷ്മി, മക്കൾ ദക്ഷിൺദേവ്, ദേവപ്രയാഗ, സഹോദരൻ പ്രസാദ്. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പൂർത്തിയാക്കിയതിനു ശേഷം 2002 വായുസേനയിൽ ചേർന്നത്. വെപ്പൺ ഹീറ്റർ ആയർ നിയമം, പിന്നീട് അയർ ക്രൂ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിൽ ഉടനീളം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 2018 കേരളത്തിലെ പ്രളയ സമയത്ത് കോയമ്പത്തൂർ വ്യോമസേനാ താവളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ട ഹെലികോപ്റ്റർ സംഘത്തിൽ പ്രദീപും ഉണ്ടായിരുന്നു. അന്ന് എയർ ക്രൂ ആയി സ്വമേധയാ ഡ്യൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു. ഒട്ടേറെ ജീവനുകൾ രക്ഷപ്പെടുത്താൻ സാധിച്ച ദൗത്യ സംഘത്തിന് ഇന്ത്യൻ പ്രസിഡന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രത്യേക പ്രശംസയും നേടാനായിരുന്നു. പ്രദീപിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ രാത്രി 9 പൊന്നുകരയിൽ മൈമ്പിളി ക്ഷേത്രത്തിന് സമീപത്തെ വീടിനരികിൽ ആളുകൾ എത്തിത്തുടങ്ങി. ജനപ്രതിനിധികളും പ്രദീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയതോടെ വലിയ ആൾക്കൂട്ടമായി. എങ്കിലും പ്രദീപിന്റെ വീട്ടുകാരെ വിവരമറിയിക്കാതിരിക്കാൻ ഏവരും ശ്രമിച്ചു. സുഹൃത്തും അയൽവാസിയുമായിരുന്ന ശിവപ്രസാദിനോട് ഒരാഴ്ച മുൻപാണ് യാത്ര പറഞ്ഞ് മടങ്ങിയത്. പൊന്നുകരയിലെ വീട് പണിയുന്നതിന് ചെറിയൊരു പ്ലോട്ട് വാങ്ങിയിരുന്നു. 2 വർഷം കൂടി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആണെന്നും സേനയിൽ തുടരാനെ പറ്റി സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സ്വന്തം നാട് വിട്ടൊരു സ്ഥിരതാമസം പ്രദീപിന് താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് ആ ഡ്യൂട്ടിക്ക് പോകുന്നതിന് തലേ ദിവസവും അതുപോലെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അമ്മേനെ ഫോൺ കോൾ ചെയ്തപ്പോൾ അമ്മ ഇന്നൊരു പ്രധാന ഡ്യൂട്ടിയുണ്ട്, പോകാൻ ഒരുങ്ങുകയായിരുന്നെന്നായിരുന്നു പ്രദീപിന്റെ മറുപടി. മണിക്കൂറുകൾക്കകം ആ അമ്മ പിന്നെ കേട്ടത് മകന്റെ മരണ വാർത്തയായിരുന്നു. അമ്മയ്ക്ക് അവസാന ഫോൺ കോൾ ചെയ്ത് പ്രദീപ് പോയത് മരണത്തിലേക്കാണെന്നുള്ള കാര്യം ആ അമ്മ പിന്നീടാണ് അറിഞ്ഞത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.